I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I'm not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist in the 8th video. Welcome. Appo nammal innu market analysis adodoppan thanne top crypto news umayittu vannirikkana. Appo ningal maximum nammal video skip cheyada kaananayittu shramikka. Adodoppan thanne nammude channel aadimayittana kaanunnengil please do subscribe this channel. Adoppan thanne nammude videos maximum share cheythu kodukkanayittu shramikka. Yes, nammude Telegram group ilum Twitter page ilum okke join cheyyanam. Ningalku follow cheyanam undengil follow cheyavunnana adinte link description box il undu. Appo nammal nere video ilekku kadakkam. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 1.93 ട്രില്യൺ ആയിട്ടുണ്ട്. ഏകദേശം 1% ഒരു അപ്സൈഡാണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപിൽ വന്നിട്ടുള്ളത്. 2 ട്രില്യൺ അടിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. 2 ട്രില്യൺ കടക്കണം. ഓക്കെ, ദെൻ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 43.3% ആയിട്ടുണ്ട്. ഇതിനിയം 18.2% ആയിട്ടുണ്ട്. നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 43,935, അതായത് 44K റീജിയനിലാണ് ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് നിൽക്കുന്നത്. ഏകദേശം 1.35% അതിൽ അപ്സൈഡ് മൊമെൻ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്നെയാണ് ഇതീരിയം 2,929 ഡോളേഴ്സാണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. വലിയൊരു മൂവ്മെൻ്റ് ഇല്ല, പക്ഷേ 3,000 ഡോളേഴ്സ് അടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇതീരിയം നിൽക്കുന്നത്. നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ബാക്കിയത്തെ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ദെൻ BNB 408 ഡോളേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം 3% ആണ് ഒരു അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് BNB കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ BNB നമ്മൾ നോക്കേണ്ട ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. BNB ചെയിനിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് BNB. അതുപോലെ തന്നെ ബൈനാൻസിനും നമുക്ക് BNB വളരെയധികം ആവശ്യമാണ് ഫീ റിഡക്ഷന് വേണ്ടിയിട്ട്. സോ നമ്മൾ നേരെ ടെറ നോക്കുകയാണെങ്കിൽ ടെറ ലൂണ ഏകദേശം 3% അപ്പാണ്. 91 ഡോളേഴ്സ് ആയിട്ടാണ് ഏറ്റവും അധികം റിക്കവർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ായിട്ട് നമുക്ക് ലൂണേനെ വേണമെങ്കിൽ നമുക്ക് കരുതാം. സോ ലൂണയുടെ താഴെയായിട്ട് കർഡാനോ ഉണ്ട്. കർഡാനോ ഡൗൺ ആണ്, 2% ഡൗൺ ആണ് നിൽക്കുന്നത്. ദെൻ സോള് 97 ഡോളേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. വീണ്ടും ഒരു ചെറിയൊരു മൊമെൻ്റ് മാത്രമേ സോളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദെൻ അവലാഞ്ച് ഏകദേശം 85 ഡോളേഴ്സ് ആയിട്ടുണ്ട്. 2% ഡൗൺ ആണ്. പോൾക്കഡോട്ട് 1% ഡൗൺ ആണ്. അപ്പോൾ നമ്മുടെ ടെറ മാത്രമൊക്കെയാണ് ഒരു അപ്സൈഡ് മൊമെൻ്റ് കാണിച്ചത്. ടെറയും BNB ഒക്കെയാണ് ഒരു അപ്സൈഡ് മൊമെൻ്റും ടോപ്പിൽ കാണിക്കുന്നത്. ബാക്കിയൊക്കെ ഒരു ഡൗൺ സൈഡിലേക്കാണ് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെയാണ് ടോട്ടൽ മാർക്കറ്റിൽ നമുക്ക് കാണുന്നത്. സോ നമുക്ക് നേരെ എന്തായാലും ചാർട്ടിലേക്ക് കടക്കാം. ചാർട്ടിൽ എന്താണ് നമുക്ക് നോക്കാനുള്ളതെന്ന് നോക്കാം. നമ്മളിപ്പോൾ എന്തായാലും ചാർട്ടിലെ രണ്ട് രീതിയിൽ രണ്ട് സെറ്റിംഗ്, അതായത് അതായത് പോസിബിൾ സെനാരിയോസ് സംസാരിച്ചിരുന്നു. എന്തായാലും ഒരു റീടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അനിവാര്യമാണ്. കാരണം ഒരു ഹെൽത്തി അപ്സൈഡ് മൊമെൻ്റ് വരണമെങ്കിൽ ആ ഒരു റീടെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ റീടെസ്റ്റ് മിക്ക ഒരു 80% എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു റീടെസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പോൾ നടക്കണമെന്നും നടക്കാതിരിക്കാം. അങ്ങനത്തെ ഈ മഴ പെയ്യാനുള്ള ചാൻസ് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റീജിയനിലേക്ക് ഒരു റീടെസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് അതിൽ. പക്ഷേ അതേപോലെ തന്നെ കാരണം RSI ഒക്കെ ഓവർബോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതും, അതായത് RSIയുടെ ആ ഒരു ഡൈവേർജൻസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ RSI ഓവർബോട്ടാണ് എന്നുള്ളതും കൂടി നമ്മൾ ഇതേ സമയത്ത് തന്നെ നോക്കണം. അപ്പോൾ അതും ഒന്ന് പതുക്കേനെ താഴേക്ക് ഒരു ഇത് വന്നിട്ട് അപ്പോൾ RSI നമുക്ക് വീണ്ടും ബാക്ക് ടു ദിസ് ലെവലിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമുക്കൊരു പമ്പ് ചിലപ്പോൾ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ഒരു 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 മൂമെൻറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നമ്മൾ ബാക്കിയതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളിപ്പോൾ പോകുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ചെറുതായിട്ട് വോളിയം, നല്ലൊരു വോളിയം വരുന്നുണ്ട്. സെല്ലിംഗ് വോളിയം കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയൊരു അപ്സൈഡത്തിനുള്ള മൊമെൻറ്റം നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം എന്തായാലും ഈ 52 ബ്രേക്ക് ആയാലേ നമുക്ക് എന്തെങ്കിലും ഒരു ബുൾ അത്തരത്തിലേക്കൊക്കെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളെന്തായാലും ഫിയർ ഇൻഡെക്സ്, മാർക്കറ്റിൻ്റെ ഫിയർ ഇൻഡെക്സ് ഒന്ന് നോക്കി നോക്കാം. ഫിയർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഫേസിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. 52 എന്ന് പറയുന്ന റീജിയനിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അറിയാം, നമ്മളിപ്പോൾ എന്തായാലും പമ്പായിക്കൊണ്ടിരിക്കുകയാണ്. BTC പമ്പാവുന്നു, ഇതിനും പമ്പാവുന്നു, ഓൾസ് പമ്പാവുന്നു.
ചെറിയ രീതിക്കെങ്കിലും എല്ലാവരും റിക്കവർ ആവുന്നു. അപ്പോൾ അതുകൊണ്ട് BTC പെട്ടെന്ന് തന്നെ റിക്കവറായി വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഫോമിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും വീണ്ടും ഓൾ കോയിൻസ് ഒക്കെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ നോക്കേണ്ടതാണ്. കാരണം BTC പമ്പ് ആകുമ്പോൾ ഓൾ കോയിൻസ് പമ്പ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഫിയർ ഇൻഡെക്സിൽ നിന്ന് അതൊരു ന്യൂട്രൽ ഫേസിലേക്കും അവിടെ നിന്ന് ഗ്രീഡ് ഇൻഡെക്സിലേക്ക് ഗ്രീഡ് ഫേസിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മാർക്കറ്റിലെ എന്ത് നമ്മൾ പുതിയ പുതിയ നമ്മുടെ നീക്കങ്ങൾ നടത്താനായിട്ട് നമ്മൾ നീക്കങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഫിയർ ഗ്രീഡ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കി നോക്കാം. റൂൺസ് നമുക്കറിയാം ഒരു പ്രൊജക്റ്റാണ് റൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. റൂൺസ് അപ്കമിങ് മെയിൻ നെറ്റ് ലോഞ്ച് ആൻഡ് ടെറ ഇൻ്റഗ്രേഷൻ സെറ്റ് ഓഫ് a 74% റാലി. റൂൺ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് വളരെയധികം നല്ലൊരു പ്രൊജക്റ്റാണ്. ലൂണയായിട്ട് കുറേ പാർട്ണർഷിപ്സ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ മെയിൻ നെറ്റ് ലോഞ്ച് വരുന്നുണ്ട്. പണ്ട് കുറച്ചൊരു ഹാക്ക് നടന്നതിൻ്റെ പേരിലാണ് ചെറിയൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം പോയത്. പക്ഷേ റൂൺ ഒരു ക്രോസ് ചെയിൻ ലിക്വിഡിറ്റി കൊടുക്കുന്ന നല്ലൊരു പ്രൊജക്റ്റാണ്. യെസ്, റൂൺ 2021 വാസ് റോളർ കോസ്റ്റർ ഇയർ ഫോർ തോർ ചെയിൻ. യെസ് അതിൻ്റെ ഒരു ബോട്ടമൊക്കെ നമ്മൾ 2021 കണ്ടിട്ടുള്ളത്. എന്തായാലും റൂൺ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് നോക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ പോൾക്ക ഡോട്ട് ഫൗണ്ടർ ഗാവിൻ വുഡ് ഡൊണേറ്റ്സ് $5 million ഇൻ ഡോട്ട് ടു യുക്രൈൻ. രണ്ടാമത്തെ ഒരു ന്യൂസ് നോക്കിയിട്ടുള്ളത് പോൾക്ക ഡോട്ടുമായി ബന്ധപ്പെട്ടുള്ള പോൾക്ക ഡോട്ടിൻ്റെ ഫൗണ്ടറാണ് ഗാവിൻ വുഡ്, അതായത് ഇതീരിയത്തിൻ്റെ കോ ഫൗണ്ടറാണ് ഗാവിൻ വുഡ് എന്ന് പറയുന്നത്. ആൾ ഏകദേശം 5 million ഇൻ പോൾക്ക ഡോട്ട് ഡോട്ടിൻ്റെ ഇതിൽ 5 million ആണ് യുക്രൈന് കൊടുത്തിട്ടുള്ളത്. യെസ്, അത് വളരെ അതായത് ഇപ്പോൾ എല്ലാവരും അത് വിചെയിൻ്റെ ഫൗണ്ടർ പറഞ്ഞു അവർ വിചെയിൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അറൗണ്ട് 5 million തന്നെ അവരും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവർ കൊടുത്തു പോൾക്ക ഡോട്ട് പല ബ്ലോക്ക് ചെയിൻ കമ്പനീസും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഒക്കെ അവരുടെ പേഴ്സണലായിട്ടാണ് കൊടുക്കുന്നത്. ലൈക്ക് ഗാൻവുഡ് ആളുടെ ടീം അലോക്കേഷനിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യുക്രൈന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. വേൾഡ് മൊത്തം യുക്രൈൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നല്ല രീതിക്ക് ഫണ്ടും യുക്രൈന് കിട്ടുന്നുണ്ട്. അപ്പോൾ പോൾക്ക ഡോട്ടിൻ്റെ കേസിൽ നമുക്ക് പോൾക്ക ഡോട്ടിൻ്റെയും ഉക്രൈൻ്റെയും കേസിൽ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 5 million ഇൻ പോൾക്ക ഡോട്ടാണ് ഉക്രൈന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഉക്രൈൻ അത് എന്തായാലും മാർക്കറ്റിൽ ഡംപ് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡൈലൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇബേ കുഡ് സൂൺ ഇൻറ്റഗ്രേറ്റ് ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് ഓൺ ഇറ്റ്സ് പ്ലാറ്റ്ഫോം ഹിൻസ് സിഇഒ. ഇബേ നമ്മുടെ ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. സിഇഒയുടെ ഹിൻറ്റിൽ നിന്നാണ് ആളുകൾ അത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആഫ്റ്റർ എനബിളിംഗ് NFTs ഇബേ സിഇഒ ജെയ്മി അനോൺ ഹാസ് revealed that crypto payments could be next. അതായത് NFTs അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് ചിലപ്പോൾ ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് ആയിരിക്കും എന്നാണ് ആൾ ഹിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹിൻറ്റുകളൊക്കെ മാർക്കറ്റിൽ തരുന്നുണ്ട് ആളുകൾ. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇബേനൊക്കെ നമുക്ക് ഒരു ജയൻ്റ് ആയിട്ട് കമ്പനി, അതായത് റീറ്റെയിൽ നമ്മൾ റീറ്റെയിൽ ഇ കൊമേഴ്സിൻ്റെ ജയൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. പല കമ്പനി പല വേൾഡ് പല രാജ്യങ്ങളിലും അവർക്ക് നല്ല രീതിക്ക് തന്നെ സർവീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും ക്രിപ്റ്റോ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ബാങ്കിങ് സെർവറുകളുടെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. നമുക്ക് നമ്മുടെ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ ഉപയോഗിച്ച് തന്നെ നമുക്ക് പേയ്മെൻറ്റുകളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത് വളരെ വലിയൊരു ന്യൂസും വളരെ നല്ലൊരു ഇൻറ്റഗ്രേഷൻ വളരെ നല്ലൊരു നമ്മൾ പറയുകയാണെങ്കിൽ അപ്ഡേഷനുമായിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ അതും വളരെ വലിയൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ അനോണിമസ് ഓഫേഴ്സ് റഷ്യൻ സോൾജേഴ്സ് ഓവർ 50K വേർത്ത് ഓഫ് ബിറ്റ് കോയിൻസ് ഫോർ ഈച്ച് സറണ്ടേഡ് ടാങ്ക്. അനോണിമസ് എന്ന് പറയുന്നത് നൊട്ടോറിയസ് ഹാക്കേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. അവർ പറഞ്ഞിട്ടുള്ളത് റഷ്യയുടെ ട്രൂപ്പ് സറണ്ടർ ചെയ്തിട്ടുള്ള ഓരോ ടാങ്കിനും അവർ കൊടുക്കാനായിട്ട് പോകുന്നത് 50K വേർത്ത് ഓഫ് ബിറ്റ്കോയിൻ ആണ്. ഏകദേശം $50,000 വേർത്തായിട്ടുള്ള ബിറ്റ്കോയിൻ ഓരോ ടാങ്കിനും അവർ നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യുദ്ധം നിർത്താനായിട്ടായിരിക്കണം, യുക്രൈനിന് സമാധാനങ്ങളും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം 50K വേർത്ത് ഓഫ് BTC നൽകാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ദ ഗ്രൂപ്പ് വുഡ് പേ മോർ ദാൻ $52,000
ഇൻ ബി ഡി സി ഫോർ ഈച്ച് സറണ്ടേഡ് കോമ്പാറ്റ് വെഹിക്കിൾ. വണ്ടി എത്രത്തോളം അവരുടെ നമ്മൾ ഈ യുദ്ധം നടത്തുന്ന ടാങ്കുകൾ സറണ്ടർ ചെയ്യണോ ആ ഓരോ വണ്ടിക്കും ഏകദേശം 52,000 ഒക്കെ വരെയൊക്കെ കൊടുക്കാനുള്ള തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നതെന്നാണ് നമുക്ക് ന്യൂസ് വന്നിട്ടുള്ളത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ന്യൂസുകളെന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻ്റത്തിലാണ്, ഒരു സൈഡ് വേസിലേക്ക് ഇനി മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു റെസിസ്റ്റൻസിനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് വളരെ നല്ലൊരു റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് താഴേക്ക് വരികയും അതായത് ഇവിടെ ഈ ഒരു സപ്ലൈ സോണിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പതുക്കനെ മാർക്കറ്റിൻ്റെ ഇത് പിടിച്ചിട്ട് അവിടെ നിന്ന് പതുക്കനെ ഒരു അപ്സൈഡ് മൊമെൻ്റത്തിലേക്കും കൂടി പോകാനുള്ള ചാൻസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.